സ്നേഹത്തോടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖായിരിക്കുന്നുള്ളൊരു വിശ്വാസം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഒരു പച്ച പപ്പക്കായ എടുത്തുകൊണ്ടെന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പപ്പായക്കായ ഇത്ര ചെറുത് കണ്ടാൽ നിങ്ങളൊന്നും തോന്നരുത്, കാരണം ഇത് ആള് ചെറുതാണെങ്കിലും നല്ല മൂത്ത സൈസാണേ. അപ്പൊ ദേ അത് ഞാൻ ഒരെണ്ണം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേപോലത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു വേറെ, അത് ഞാനിത് ഇതുപോലെ അരിഞ്ഞിട്ട് അപ്പൊ ചെറുതായിട്ട് ഒരു ചെലപ്പ് വന്നിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഞാനിത് നല്ല പോലെ കഴുകിക്കൊണ്ട് വരും. അതേപോലെ തന്നെ ദേ ഇവിടെ ഞാന് ഇത് എടുത്ത് മാറ്റിക്കട്ടെ. ദേ ഈ സാമ്പാർ പരിപ്പല്ല, സാദാ പരിപ്പ് ദേ ഇത്രയും എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ക്ലാസ്സിൽ ഇത്ര എടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ല പോലെ കഴുകിക്കൊണ്ട് വരും. അപ്പൊ ഈ പരിപ്പും കപ്പങ്ങയും കൂടി, കപ്പങ്ങ പപ്പക്കായ എന്നൊക്കെ പറയും, ഇത് രണ്ടും കൂടി ഞാൻ കഴുകിക്കൊണ്ട് വരാം കേട്ടോ. അപ്പൊ പരിപ്പൊക്കെ കഴുകി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഞാൻ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പപ്പക്കായ ഞാൻ കഴുകി ഉച്ചയ്ക്ക് കൊണ്ടുവന്നാണ്, അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ലേശം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് എടുത്തോളാം കേട്ടോ. ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക്, ചെറിയ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്, രണ്ട് മൂന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എനിക്ക് ഇത്തിരി നമ്മളിത് വെക്കുമ്പോ തീരെ എരിവില്ലാത്ത പോലെ ഇരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് പാകത്തിനുള്ള ഉപ്പുപൊടി, കുറച്ച് വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ട്. ഞാനപ്പോ ഗ്യാസൊന്നും കത്തിച്ചിട്ടില്ലേ, അപ്പൊ ഒന്ന് ഗ്യാസൊക്കെ ഒന്ന് കത്തിച്ചിട്ട് ഒന്ന് അടച്ച് വെക്കട്ടെ. അപ്പൊ ഞാനിതൊരു മൂന്ന് വിസില് വരണം കഴിഞ്ഞിട്ട് ഞാൻ ഓഫ് ചെയ്യും, എന്നാ പിന്നെ തുറന്ന് കാണിക്കാം. അപ്പൊ ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് ഒരു അരമുറിയുടെ, അരമുറി കുറച്ച് കുറവുണ്ട്, വലിയ തേങ്ങ അല്ല, ചെറിയ തേങ്ങയിൽ അരമുറി കുറച്ച് കുറവുണ്ട്. ഒരു മൂന്ന് ചുമന്നുള്ളി, അതേപോലെ ഒരു ചെറിയ മൂന്നല്ലി വെളുത്തുള്ളി, ഒരു കാ ടീസ്പൂണോളം കൂടി മഞ്ഞൾപ്പൊടി, ഇത് ഞാൻ നല്ല പോലെ ഒന്ന് മിക്സിയുടെ ജാറിട്ട് നല്ല പോലെ ഒന്ന് അരച്ചിട്ട് വരട്ടെ. അപ്പൊ നമ്മുടെ ആദ്യമൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നല്ല പോലെ വെന്തിട്ടുണ്ട് കപ്പങ്ങയും പരിപ്പും. അപ്പൊ നമുക്കത് ഈ ചട്ടിയിലോട്ട് അങ്ങോട്ട് മാറ്റാം. ഇതിലോട്ട് ഞാൻ അതങ്ങോട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്യാസൊക്കെ ഞാൻ കെടുത്തിട്ടിരിക്കണേ. ഇതിലോട്ട് നമ്മളിതേ അരച്ചുണ്ടെന്ന തേങ്ങ. അപ്പൊ ഞാൻ ഇതിലോട്ട് ഞാൻ കാണിച്ചില്ലായിരുന്നു, ഒരു പിഞ്ച് നല്ല ജീരകം ചേർത്തിട്ടുണ്ട് ഈ തേങ്ങ അരച്ചയിലേക്ക്. നമുക്ക് ഇതിലോട്ടവിടെ ഒഴിച്ചു കൊടുക്കാം. പോരാത്ത ഞാൻ ലേശം വെള്ളം എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഒഴിക്കട്ടെ. എല്ലാം കൂടി ഒന്ന് ഇളക്കി നല്ല ഒരു തനി നാടൻ കറികൾ. ഇതൊക്കെ പണ്ടത്തെ ആൾക്കൊക്കെയാണ് ഇതിനോട് കൂടുതൽ, ഇങ്ങനത്തെ കറികളോടൊക്കെ കൂടുതൽ താല്പര്യം. ലേശം കൂടി വെള്ളം അവിടെ ഒഴിച്ചേക്കാം. എന്നിട്ട് നമ്മൾക്കൊന്ന് ഗ്യാസ് ഒന്ന് കത്തിച്ചിട്ട് ഗ്യാസ് കത്താനൊരു പ്രയാസം പെട്ടെന്ന്. അപ്പൊ ഇതൊന്ന് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പൊ ഇവിടെ ഞാൻ ലേശം ഒന്ന് ഉപ്പ് നോക്കിയേ, ഉപ്പ് ലേശം പോരാകിണ്ടായിരുന്നു. ഇത് നല്ല പോലെ ഒന്ന് തിളവന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മൾക്ക് ഇതിന് വറവൊക്കെ ഇട്ടിട്ട്. അപ്പൊ ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന കറികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് നിങ്ങൾ പറയണേ. അപ്പൊ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തിച്ചിട്ടിട്ട് ഗ്യാസൊക്കെ എത്തിച്ചിട്ട് മറ്റേ കറി അവിടെ ഒന്ന് ആയി വരട്ടെ, തിളക്കൊന്ന് വരണം. അപ്പൊ ആ സമയം കൊണ്ട് ഈ പാൻ ഒന്ന് ചൂടായിട്ട് ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ. അപ്പൊ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടാവട്ടെ. ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് പച്ചമുളക്, കുറച്ച്
അതിലോട്ട് ചെറുക്കയാണ് കടുക്. അപ്പൊ ഞാൻ നമ്മളുടെ കറി ഇവിടെ നല്ല പോലെ ഒന്ന് ഇങ്ങനെ തിള വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓവറായിട്ട് തിള വരാനുള്ള സമയം ഞാൻ കൊടുത്തില്ല, അത്യാവശ്യം തിള വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു ലേശം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഞാൻ ഇതിലോട്ടവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറി എത്ര എളുപ്പമാണ്, തനി നാടൻ കറിയാണ്. അപ്പൊ ഇനിയിപ്പോ ഞാന് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില്, അപ്പൊ ഞാൻ ആ പാനൊന്ന് കഴുകിയിട്ട് അതിൽ തന്നെ അങ്ങോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ, നിങ്ങളെ ഞാന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളൂ. കുറച്ച് മത്തി ഞാൻ മുളക് പറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇത് നമുക്ക് ഇതിലോട്ടാണ്ട് ഇട്ട് കൊടുക്കാം. മത്തിയൊക്കെ ഞാൻ മസാല പെരട്ടണൊക്കെ കുറെ പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ടുള്ള മത്തി അല്ല, മീനെല്ലാം മസാല പെരട്ടണത്. അപ്പൊ ഈ മത്തിയുടെ തല എന്താ കളയാനെന്ന് ആരും ചോദിക്കരുത്, കാരണം ഇവിടെ തലയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കടിച്ചു ഞാനായിട്ട്, അതാണ് തല കളയാത്തത്. പിന്നെ കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കാനാണ്. കറിവേപ്പില എൻ്റെ മേലെ ഇങ്ങനെ കിടന്നിട്ട്, ഇപ്പൊ കറിവേപ്പില ആദ്യം ഇട്ട് കൊടുത്തിട്ട് എൻ്റെ മേലെ വെച്ച് കൊടുത്താലും മതിയായിരുന്നു, ഞാൻ ആദ്യം ഇട്ടിട്ടില്ല എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ നല്ല പോലെ ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരട്ടെ. അപ്പൊ രണ്ട് സൈഡും മുരിഞ്ഞിട്ട് ഞാൻ കോരി എടുക്കാം. അപ്പൊ മീൻ രണ്ട് സൈഡും മുരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഞാനപ്പോ ഇതിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി എടുക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു ചട്ടി ഗ്യാസ് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇതിലോട്ടിത് ഒരു കഷ്ണം, കുഞ്ഞു കഷ്ണം ഇഞ്ചായിരുന്നു, രണ്ടല്ലി വെളുത്തുള്ളി കേട്ടാ, ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉലുവ താല്പര്യം ഉണ്ടെങ്കിൽ ഉലുവ ഇട്ട് കൊടുക്കാം. ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നില്ല. ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയൊക്കെ ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു മൂന്നാലല്ലി അല്ല, ഒരു 10 ചുമന്നുള്ളി കേട്ടാ, കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. ചതക്കണേ ചതക്കാം, അത്ര വലിയ വെളുത്തു ചുമന്നുള്ളി അല്ലായിരുന്നു കേട്ടോ, ചെറിയ ചുമന്നുള്ളി ആയിരുന്നു. അപ്പൊ ഇതും ഒന്ന് വാടി വെക്കേ. ഇതിലോട്ട് ഞാൻ ഒത്തിരി കറിവേപ്പിലയും ഒരു 3 ചെറിയ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇതും വാടി വരുമ്പോ നമുക്ക് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, ടീസ്പൂണാണേ, ടേബിൾ സ്പൂൺ അല്ല, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഞാൻ 1 ടീസ്പൂൺ നിറച്ചില്ല കേട്ടോ, 3/4 ടീസ്പൂൺ എന്ന് പറഞ്ഞാലും മതി മല്ലിപ്പൊടി. അപ്പൊ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. ഇതേ ഇവിടെ ഞാന് കുറച്ച് തേങ്ങ, ഒരു അരമുറിയുടെ പകുതി തേങ്ങ, ലേശം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ അരച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടിട്ടാണ് ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. അപ്പൊ നമുക്ക് ഇതിലോട്ടാണ് ഒഴിച്ചു കൊടുക്കാം. ലേശം വെള്ളം എടുത്തിട്ടെ. അപ്പൊ ഇതിലോട്ട് നമുക്ക് പോരാത്ത വെള്ളം കൂടെ അവിടെ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാന് ഒരു പച്ചമാങ്ങ ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്, അതുകൊണ്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തുറന്ന് തന്നെ ഇരുന്നിട്ട് നല്ല പോലെ തിളക്കട്ടെ. ഞാനിപ്പൊ അടച്ച് വെക്കുന്നില്ല, നല്ല പോലെ ഒന്ന് തിള വരട്ടെ. അപ്പൊ നമ്മുടെ അരപ്പൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഞാന് നല്ല എന്തെന്നാ പറയാ, പനിഞ്ഞിന്ന മുട്ട എന്നൊക്കെ പറയും, നല്ല ഉള്ള അയിലായിരുന്നു. അപ്പൊ അത് ആദ്യം ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് മെയിനായിട്ട് ഞങ്ങക്ക് അയിലയുടെ ചാളയുടെ ഒക്കെ തലയാണ്, എല്ലാ മീനിന്റെയും തലയാണ് ഞങ്ങക്ക് സത്യത്തിൽ ഇഷ്ടം. അതാണ് തല തനിച്ച് ഞാൻ കട്ട് ചെയ്തിടുന്നത്. അപ്പൊ കറി ഒന്ന് നല്ല പോലെ ഒന്ന് തിള വരട്ടെ. ഞാനിടക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിരുന്നേ. അപ്പൊ നമ്മളുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടിട്ടേ, നല്ല ഫ്രഷ് അയിലായിരുന്നേ, നന്നായിട്ടുണ്ട്.
അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് വേപ്പിലത് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ഞാൻ തയ്യാറാക്കിയ കറികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വന്തം മാമിനെ തത്ത. ഓക്കെ ബൈ, താങ്ക് യു.